നടപ്പിലാക്കുകയും അങ്ങനെ സമൂഹത്തിൽ കൊലപാതകം എന്നുള്ളത് നിയമം കയ്യിലെടുത്ത് ആളുകളെ കൊല്ലുന്ന ഒരവസ്ഥ ഇല്ലാതെയാവുകയും ചെയ്യണമെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിലപാട്. അതേപോലെ തന്നെ ലൈംഗികമായി തോന്നിവാസത്തിന് പ്രേരിപ്പിക്കാത്ത സാമൂഹ്യ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ലൈംഗികത ആസ്വദിക്കുവാൻ ആവശ്യമായ സംവിധാനങ്ങളെല്ലാം, നിയമപരമായ സംവിധാനങ്ങളെല്ലാം ഉണ്ടായിട്ടും എന്നിട്ടും ഒരാൾ വേലി ചാടുന്നുവെങ്കിൽ, ഒരാൾ തെറ്റ് ചെയ്യുന്നുവെങ്കിൽ അത് സമൂഹത്തിന് അധർമ്മം പ്രവർത്തിക്കുവാനുള്ള പ്രചോദനമാകുമെന്നും അത് കുടുംബ സംവിധാനത്തിൻ്റെയും സമൂഹത്തിലെ ധാർമ്മികതയുടെയും തകർച്ചയ്ക്ക് കാരണമാകുമെന്നും അതുകൊണ്ട് തന്നെ അയാളെ പരസ്യമായി ശിക്ഷിക്കേണ്ടതുണ്ട് എന്നും തന്നെയാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതേപോലെ തന്നെ പട്ടിണി ഇല്ലാതാക്കുവാനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടാക്കിയതിന് ശേഷവും ആരെങ്കിലും കൊള്ള നടത്തുകയും അങ്ങനെ സമൂഹത്തിൽ അസ്ഥിരത ഉണ്ടാക്കുകയും ചെയ്യുന്നുവെങ്കിൽ അയാളെയും മാതൃകാപരമായി ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അത് യഥാർത്ഥത്തിൽ സമൂഹത്തോടുള്ള കാരുണ്യമാണ്, കുറ്റം വഴി പ്രയാസം അനുഭവിക്കുന്നവരോടുള്ള കാരുണ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ കാരുണ്യം സത്യത്തിൽ കുറ്റവാളിയെ സ്വാഭാവികമായി തന്നെ ആ കുറ്റവാളിയെ മാതൃകാപരമായി ശിക്ഷിക്കുക വഴി കൂടുതൽ കുറ്റവാളികൾ ഇല്ലാതെയാകുന്ന സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. നമ്മുടേതോ പലപ്പോഴും കുറ്റത്തിന് നമ്മുടെ ശിക്ഷ, ജനാധിപത്യ ക്രമത്തിലെ ശിക്ഷാസമ്പ്രദായം പരമാവധി ജയിൽ ശിക്ഷയാണ്. ജയിൽ ശിക്ഷ വഴി അവർ സംസ്കരിക്കപ്പെടും എന്നാണ് പലപ്പോഴും നമ്മുടെ മിഥ്യാധാരണ. സംസ്കരിക്കപ്പെടുമായിരിക്കാം, പക്ഷേ നമ്മുടെ ഈ അനുഭവം എന്താണ്? ജയിലുകൾ വഴി ഉണ്ടാകുന്നത് എന്താണ്? ഈ അടുത്ത് ഇന്ത്യ ടുഡേ പ്രസിദ്ധീകരിച്ച ക്രൈമുകളെ കുറിച്ചുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ ക്രൈമുകളെ കുറിച്ചുള്ള റിപ്പോർട്ടിൽ നമ്മൾ വായിച്ചൊരു കാര്യമുണ്ട്, തങ്ങളുടെ സുഖത്തിന് വേണ്ടി മാത്രം പാവപ്പെട്ടവനെ ഞെരിച്ചമർത്തി കൊന്ന ആളുകൾ രണ്ടു പേർ, അവർ ജയിൽ ശിക്ഷയിലാണ്. കൊന്നത് 28 പേരെയാണ്. 28 പേരെ എങ്ങനെ കൊന്നു? ബോംബെയിലെ ചില ഗല്ലികളിലാണ് അവരുടെ താമസം. ആ ഗല്ലികളിലൂടെ സ്കൂട്ടർ ഓടിച്ചു പോകുന്ന ആളുകൾ രാത്രി സമയത്ത് സാധാരണയായി സ്കൂട്ടർ ഓടിച്ചു പോവുക കച്ചവടക്കാരാണ്. അവരൊരു പ്രത്യേക രീതിയിൽ ചില കമ്പി എറിഞ്ഞുകൊണ്ട് ആ സ്കൂട്ടർ അപകടം ഉണ്ടാക്കുകയും അവിടെ വെച്ച് അവർ മരണപ്പെട്ടിട്ടില്ലെങ്കിൽ അവിടെ വെച്ച് അവരെ കൊല്ലുകയും ശേഷം സമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇവരോട് ഇന്ത്യ ടുഡേ ഇന്റർവ്യൂ നടത്തിയപ്പോൾ അവർ പറഞ്ഞത്, ചില കൊലപാതകങ്ങൾ ചിലരെ കൊന്നുകളഞ്ഞാൽ ഞങ്ങൾക്ക് ലഭിക്കുക 100 രൂപ 200 രൂപയായിരിക്കും. ഒരാളുടെ പച്ച മനുഷ്യനെ കൊന്നിട്ട് 200 രൂപ ലഭിച്ചിട്ട് ആ 200 രൂപക്കുള്ള വിലയായി പച്ച മനുഷ്യന്റെ ജീവൻ കൊടുത്തിട്ട് അവർക്കൊരിക്കലും മനസ്താപം ഉണ്ടായില്ല അടുത്ത കൊലപാതകം നടത്താൻ. ഇത്തരം ആളുകളെ മാതൃകാപരമായി സമൂഹ മധ്യത്തിൽ വെച്ച് ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ നിലപാട്. എന്തുകൊണ്ടെന്നാൽ എങ്കിലേ പിന്നീട് ശിക്ഷ കുറ്റങ്ങളില്ലാതെയാക്കൂ. ഇസ്ലാം സത്യത്തിൽ കുറ്റ ശിക്ഷാവിധികളിലല്ല വിശ്വസിക്കുന്നത്, മറിച്ച് കുറ്റകൃത്യങ്ങളില്ലാത്തൊരു സാമൂഹ്യ വ്യവസ്ഥിതിയിലാണ്. ഇസ്ലാം കുറെ ആളുകൾക്ക് കല്ലില്ലാതെയാക്കുവാനോ കുറെ ആളുകളെ തലവെട്ടുവാനോ കുറെ ആളുകളെ ചാട്ടവാറടിക്കുവാനോ വേണ്ടിയുള്ള ദർശനമല്ല, മറിച്ച് തലയുയർത്തി എല്ലാവർക്കും നടക്കാൻ കഴിയുന്ന, മാന്യതയോടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ജീവിക്കാൻ സാധിക്കുന്ന, അതേപോലെ തന്നെ സമ്പത്തുണ്ടാക്കിയാൽ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിനെ കുറിച്ച് വേവലാതിയില്ലാതെ താമസിക്കുവാൻ ഉറങ്ങുവാൻ സാധിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. ആ വ്യവസ്ഥക്ക് സ്വാഭാവികമായി തന്നെ ശിക്ഷാവിധികൾ പരസ്യമായി ജനങ്ങൾക്ക് അവരെ സംസ്കരിക്കുന്ന രൂപത്തിലുള്ള ശിക്ഷാവിധികളാകണം. ഇസ്ലാമിക രാഷ്ട്ര സംവിധാനങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ആ രാഷ്ട്ര സംവിധാനങ്ങളിൽ ഇസ്ലാമിക നിയമങ്ങൾ നടപ്പാക്കിയിട്ടുള്ള കാലഘട്ടങ്ങളിൽ എത്ര ശിക്ഷകളുണ്ടായി, എത്ര കുറ്റകൃത്യങ്ങൾ ഉണ്ടായി എന്ന് പരിശോധിച്ചാൽ ആ കുറ്റകൃത്യങ്ങളുടെ എണ്ണം വളരെ 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 കുറവാണ്, വളരെ വളരെ കുറവാണ്. ഇപ്പൊ പലപ്പോഴും സൗദി അറേബ്യയെ കുറിച്ച് പറയാറുണ്ട്, സൗദി അറേബ്യയിൽ കൊന്നവരെ കൊല്ലുക എന്നുള്ള വിധിയുണ്ട്, പക്ഷേ ആ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം നിങ്ങൾ പരിശോധിക്കുക. അതേസമയം ഇന്ത്യ രാജ്യത്തോ അതേസമയം അമേരിക്കയിലോ ജനാധിപത്യപരം എന്ന് പറയുന്ന കുറ്റവാളിയോട് സ്നേഹത്തോടുകൂടി കാരുണ്യത്തോടുകൂടി നോക്കിക്കാണണമെന്ന് പറയുന്ന വ്യവസ്ഥിതികൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ കൊലപാതകങ്ങളുടെ എണ്ണം ഭീമമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുക, ഒരു പ്രശ്നവുമില്ല. അതേസമയം ഇസ്ലാമിക ശിക്ഷാവിധികൾ നടപ്പാക്കുന്ന പ്രദേശങ്ങളിൽ ഇത്തരം കുറ്റകൃത്യങ്ങളില്ല. കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇവിടെ കാരുണ്യം, എൻ്റെ സുഹൃത്തിൻ്റെ ചോദ്യം കാരുണ്യമാണോ എന്നാണ്, കാരുണ്യമാണ്. കാരുണ്യം തീർച്ചയായും കുറ്റവാളിയോടല്ല, മറിച്ച് കുറ്റകൃത്യങ്ങൾ
വഴി പ്രയാസം അനുഭവപ്പെടുന്ന ആളുകളോടാണ്, സമൂഹത്തോടാണ്. സമൂഹത്തോടുള്ള കാരുണ്യമാണ് പ്രധാനം എന്ന് ഇസ്ലാം വിശ്വസിക്കുന്നു. രോഗിയെ ചികിത്സിക്കുമ്പോൾ രോഗിയുടെ ശരീരത്തിൽ ഉള്ള രോഗാണുവിനോടൊരല്പം ക്രൂരത കാണിക്കുമെങ്കിൽ, ആ രോഗാണുവിനെ കൊന്നുകൊണ്ടാണ് രോഗിയെ ചികിത്സിക്കുന്നത് എങ്കിൽ അത് കാരുണ്യമാണ്. പക്ഷേ രോഗാണുവിന്റെ വീക്ഷണത്തിൽ അത് ക്രൂരതയാകാം. പക്ഷേ രോഗിയെ രക്ഷപ്പെടുത്തണമെങ്കിൽ രോഗാണുവിനെ കൊല്ലാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. അതേപോലെയാണ് ഇസ്ലാം സമൂഹത്തിലെ രോഗാണുക്കളെ തീർച്ചയായും അവരെ മാതൃകാപരമായി ശിക്ഷിച്ചുകൊണ്ട് സമൂഹത്തെ സംസ്കരിക്കുന്നു, അതിനോട് കാരുണ്യം കാണിക്കുന്നു. അപ്പോ ഓരോ ആള് ഒരു വ്യക്തി ഒരു കുറ്റം ചെയ്യുന്നത് മിക്കവാറും ആ വ്യക്തിയുടെ മാത്രം പ്രശ്നമായിരിക്കുകയല്ല, അപ്പൊ സമൂഹത്തിന്റെ കൂടെ അതിൽ ബാധ്യതയുണ്ട്. അപ്പൊ ഈ വ്യക്തിയും ആ സമൂഹത്തിൽ ഒരു അംഗമായ സ്ഥിതിക്ക് അവന് പശ്ചാത്താപിക്കാൻ ഒരു അവസരം കൊടുക്കാതെ അവനെ വധിക്കുകയോ കൈവെട്ടുകയോ ഒക്കെ ചെയ്യുന്നത് അവനൊരു സമൂഹത്തിന്റെ ഭാഗമായതുകൊണ്ട് അവനോട് ഏതെങ്കിലും രീതിയിൽ ഒരു കാരുണ്യം നമ്മൾ കാണിക്കാൻ ബാധ്യസ്ഥരല്ലേ? ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ സ്ത്രീയുടെ വസ്ത്രധാരണ രീതി കൊണ്ടായിരിക്കാം അവൻ പ്രലോഭിതനായി പീഡിപ്പിച്ചത്. അപ്പൊ അവനെ ഉടനെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണെങ്കിൽ അവനാ തെറ്റ് ചെയ്യാത്ത ഒരു കാരുണ്യം അവനോട് കാണിക്കേണ്ടതില്ലേ? അപ്പോ ഒരു കളവ് ചെയ്തവൻ ചിലപ്പോൾ ഇനി കളവിലോട്ട് വരികയില്ലായിരിക്കാം. അപ്പൊ അവൻ ഒരു കളവ് ചെയ്തു എന്ന കാര്യം പറഞ്ഞ് അവന്റെ കൈ വെട്ടിക്കളഞ്ഞാൽ പിന്നെ അവന്റെ സകല ജീവിത മാർഗങ്ങളും നഷ്ടമാകുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ അവനോട് ഒരു രണ്ടോ മൂന്നോ തവണ ക്ഷമിക്കാൻ അല്ലെ കാരുണ്യം കാണിക്കാൻ വേണ്ടി ഈ ശിക്ഷാവിധികൾ മാറിയ കാലഘട്ടത്തിൽ ഉതകേണ്ടതല്ലേ എന്നാണ് ഉപചോദ്യം. വളരെ പ്രസക്തമാണ് ഡോക്ടർ സുധീരന്റെ ഉപചോദ്യം. സമൂഹത്തിന്റെ ഭാഗമായി ഒരാൾ നിൽക്കുമ്പോൾ ആ സമൂഹം കൂടി ഈ കുറ്റകൃത്യത്തിൽ സ്വാഭാവികമായും നേരിട്ടോ അല്ലാതെയോ പങ്കാളിയാണ്. അങ്ങനെയാകുമ്പോൾ തീർച്ചയായും ആ വ്യക്തിക്ക് പശ്ചാത്തപിക്കുവാനൊരവസരം കൊടുക്കേണ്ടതല്ലേ എന്നാണ് തീർച്ചയായും പരിശോധിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു, ഇസ്ലാം ആദ്യം സമൂഹത്തെ സംസ്കരിക്കുന്നു. കേവലം നമ്മൾ ഇന്ത്യയുടെ ഒരു സാമൂഹ്യാവസ്ഥയോ അല്ലെങ്കിൽ കിളിരൂരും മറ്റ് സ്ഥലങ്ങളിലുമെല്ലാം നടന്ന സ്ത്രീ പീഡനമോ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഈ ഇസ്ലാമിക സമൂഹത്തിലെ ഇത്തരം കുറ്റകൃത്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യരുത്, നമ്മൾ അപഗ്രഥിക്കരുത്. ഇസ്ലാം ആദ്യം ചെയ്യുന്നത് സമൂഹത്തെ സംസ്കരിക്കുക തന്നെയാണ്. എന്നിട്ടും കുറ്റവാളിയായ ആൾ ആ രൂപത്തിലുള്ള സാമൂഹ്യ സംവിധാനത്താൽ പ്രലോഭിതനായിട്ടാണ് എന്ന് ബോധ്യപ്പെടുമെങ്കിൽ അയാൾക്ക് ശിക്ഷാവിധികളിൽ ഇളവ് നൽകുന്നുമുണ്ട് ഇസ്ലാം. അതാണ് ഇസ്ലാമിന്റെ സവിശേഷത. നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും, അത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ക്ഷാമമുണ്ടായി. ആ ക്ഷാമമുണ്ടായ സമയത്ത് ഒരാൾ കൊള്ള നടത്തി, അയാളെ പരിശോധിച്ചു. അയാൾ ക്ഷാമം കൊണ്ട് പട്ടിണി കൊണ്ടാണ് കളവ് നടത്തിയതെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അയാളെ വെറുതെ വിടുവാനാണ് ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിച്ചത്. ഇതെന്താണ്? സാമൂഹികമായി അയാളെ പൂർണ്ണമായും പ്രലോഭിപ്പിക്കുന്ന, അയാളെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി എങ്കിൽ അവിടെ ശിക്ഷാവിധികൾക്ക് ഇളവുണ്ട്. ശിക്ഷാവിധികൾ അതേപോലെ നടപ്പാക്കണമെന്നല്ല. എന്നാൽ ഈ ഒരു സാമൂഹ്യ സംവിധാനം എന്നുള്ളതൊരു നിയമത്തിന്റെ ഭാഗമായി മാറുമ്പോൾ ഉണ്ടാകുന്ന അപകടം പിന്നെ ഈ ലൂപ്പ് ഹോളിലൂടെ രക്ഷപ്പെടുവാനുള്ള ശ്രമമായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. ലൂപ്പ് ഹോളുകളാണ് പലപ്പോഴും നിയമത്തെ ഒന്നുമല്ലാതാക്കി തീർക്കുന്നത്. നമുക്കറിയാലോ നമ്മുടെ സമൂഹത്തിൽ തന്നെ എത്രയോ സ്ത്രീ പീഡന കേസുകൾ നമ്മൾ വ്യാപകമായി പത്രമാസികകളിലൂടെ ചർവിത ചർവണം ചെയ്യപ്പെട്ട് ചർച്ച ചെയ്യപ്പെട്ടു. ഫലം എന്താ ഉണ്ടായത്? ആ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയല്ല, മറിച്ചുണ്ടായ ഫലം സ്ത്രീ പീഡനം എന്നത് ഒരു വ്യാപക പ്രതിഭാസമായി മാറുകയും നമ്മുടെ പുതിയ യുവതലമുറ പോലും പീഡനം കളിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവുകയും ചെയ്തു എന്നത് മാത്രം. വേറൊന്നും ഉണ്ടായില്ല. പലപ്പോഴും കുറ്റവാളികളായി ഉയർന്ന സോപാനങ്ങളിൽ ഇരിക്കുന്നവർ ഇന്നും അങ്ങനെ തന്നെ വിലസിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നമുക്കറിയില്ല ആരൊക്കെ തെറ്റ് ചെയ്തു ആരൊക്കെ തെറ്റ് ചെയ്തില്ല എന്ന്. പക്ഷെ ഞാൻ പറയുന്നത് ഇസ്ലാം ഇവിടെ പശ്ചാത്താപത്തിന് എന്ന് പറഞ്ഞാൽ പശ്ചാത്താപം എന്നുള്ളത് മാനസികമായൊരു പ്രതിഭാസമാണ്. ആ മാനസിക പ്രതിഭാസം നമുക്ക് അളക്കാൻ സാധ്യമല്ല. ഡോക്ടർക്ക് തന്നെ അറിയാവുന്നത് പോലെ നിയമത്തിന് ഒരു വൈകാരികതയെ കൃത്യമായി നിയമത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല. 3 തവണ പശ്ചാത്തപിച്ചിട്ടുണ്ട്, 2 തവണ പശ്ചാത്തപിച്ചിട്ടുണ്ട്, വീണ്ടും തെറ്റ് ചെയ്തവൻ അവനെ ശിക്ഷിക്കണം എന്ന് നിയമത്തിന് പറയാൻ കഴിയില്ല. നിയമത്തിന് പറയാൻ കഴിയുക ഇന്ന കുറ്റം ഇന്ന ശിക്ഷ എന്നാണ്. അല്ലാതെ പശ്ചാത്താപത്തിന്റെ ഭാഷ എന്നത് കുറച്ചുകൂടി ഇമോഷണലായ ഭാഷയാണ്. അത് എന്നത് കുറച്ചുകൂടി മനുഷ്യ മനസ്സുമായി അല്ലെങ്കിൽ മതവുമായി ഉള്ള കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഒരു സാമൂഹ്യ ഘടനയിൽ
ആ സാമൂഹ്യ ഘടനയെ സംരക്ഷിക്കുവാൻ ആവശ്യമായ നിയമങ്ങൾ ആവശ്യമാണ്. അവിടെ ഇസ്ലാം ചെയ്യുന്നത് ആ സാമൂഹ്യ ഘടനയെ പരമാവധി സംസ്കരിക്കുന്നു. ആ സംസ്കരണം സാധിച്ചതിന് ശേഷം വീണ്ടും ആ സാമൂഹ്യ ഘടനയെ തകർക്കാൻ ആരെങ്കിലും വരുന്നുവെങ്കിൽ ആ തകർക്കുന്നവനെതിരെ വ്യക്തമായ ശിക്ഷാവിധികൾ ഉണ്ട് എന്നുള്ളതാണ്. അവിടെ വ്യഭിചാരത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് സൂചിപ്പിച്ചു. വ്യഭിചാരത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ